ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കൊഞ്ചവിയൽ ഉണ്ടാക്കി കാണിച്ചു തരാം. കൊഞ്ചവിയൽ എന്ന് പറഞ്ഞാൽ ഉണക്ക കൊഞ്ച് കൊണ്ടിട്ടുള്ള അവിയൽ. ഇപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടാൻ കുറേ പ്രയാസമായിരിക്കുമല്ലോ, അപ്പോൾ ഉണക്ക കൊഞ്ചൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഇങ്ങനത്തെ ഒരു അവിയൽ ഉണ്ടാക്കിയാൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. രണ്ട് പൊന്തങ്ക, പച്ചക്കായല്ല പൊന്തങ്ക, എന്നിട്ട് അതിൻ്റെ ചെവിടുത ഇതുപോലെ ഇരിക്കും പൊന്തങ്കയുടെ. അപ്പോൾ ഇത് രണ്ട് പൊന്തങ്കായ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് നീളത്തിലൊന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. വേണ്ടേ ഇതുപോലെ ചെറിയതായിട്ട് നീളത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ വേണം അരിഞ്ഞിടാൻ, അല്ലെങ്കിൽ കറയുണ്ട് അപ്പോൾ വെള്ളത്തിനകത്തോട്ട് വേണം ഇത് അരിഞ്ഞിടാൻ. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെടുത്ത പൊന്തങ്കയാണ് ഇനി നമുക്കിതൊരു പാനിലേക്കിടാം. അപ്പോൾ ഈ പൊന്തക്ക നല്ല കഴുകി വൃത്തിയാക്കി പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് നികപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. പൊന്തങ്കായുടെ നിരപ്പിലല്ല, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. ഒരു രണ്ട് കപ്പ് വെള്ളത്തോളം ഒഴിക്കാം. രണ്ട് കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചെറിയൊരു സവാള നീളത്തിൽ ഞാൻ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ അരിഞ്ഞാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള ഇതുപോലെ തന്നെ നീളത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിടണമെന്ന് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പൊന്തങ്കായും ഈ ഒരു സവാളയും കൂടെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഒന്നര കപ്പിൽ കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നമ്മൾ ആദ്യമേ ഇടരുത്, കാരണം പൊന്തങ്ക ചിലപ്പം വേഗം താമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം, ഒരു മുക്കാൽ വേവൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് നമുക്ക് ഒരരപ്പ്, ഇതിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ആറ് എട്ടല്ലിയോളം ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നാലല്ലി മതി, പക്ഷേ ഇപ്പോൾ ഇല്ല, നമ്മുടെ കോവിഡ് ഒക്കെ കാരണം ഞാൻ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു എട്ട് പത്ത്, ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി, മൂന്ന് പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ജീരകം, ഒരു എട്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നാലഞ്ച് കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു കാൽ ടീസ്പൂൺ, അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ജാറിലേക്ക് ആദ്യം അങ്ങ് ഇട്ട് കൊടുക്കാം. ജീരകവും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് വരും. ഇതങ്ങ് അടിയിൽ ആദ്യം അങ്ങ് ഇട്ട് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങയും നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പിന് മുകളിലുണ്ട് കേട്ടോ. ഒരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല മയത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊന്തങ്ങ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ, ഞാനത് മറന്നുപോയി. അപ്പോൾ നമുക്ക് വെച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വേവട്ടെ, നമുക്ക് അരച്ചെടുത്തിട്ടൊക്കെ വരാം. ആ സമയത്ത് നമുക്കൊരു പാൻ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഒരു അരക്കപ്പ്, അരക്കപ്പ് ഉണക്ക കൊഞ്ചാണ് കണ്ടോ. ഇത് ഞാൻ ഒന്ന് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിരുന്നു, ഒന്ന് വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കിയ കൊഞ്ചാണിത്. നല്ല വൃത്തിയുള്ള കൊഞ്ച ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് നല്ല വൃത്തിയുള്ളതാണ്. ഞാൻ പിന്നെ ഒന്ന് ഉണക്കി ഒന്ന് കഴുകി ഒന്ന് അരിപ്പയിലൊന്ന് ഊറ്റി വെച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് നല്ലതായിട്ടൊന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഉണക്കിയാൽ മതി. അതിനുശേഷം നമ്മളിത് വറുത്തെടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലൊരു മണം വരും, വറുത്ത കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു പരുവത്തിൽ തന്നെ ഇപ്പോൾ നല്ലതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നമുക്കിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കുറച്ച് സമയം കൂടെ ഇതൊന്ന് വേകണം. ഒന്നും കൂടെ നടച്ച് വെച്ചേക്കാം. ഉപ്പെല്ലാം ഇതിലേക്കൊന്ന് പിടിക്കണമല്ലോ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. വെന്ത് കാണും, നന്നായിട്ട് വെന്ത് കാണും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ പൊന്തങ്ക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഇത്, കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇത്
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വേറെ ഒട്ട് കറി ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും, ആ ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് മീനൊക്കെ കിട്ടാൻ ഒരുപാട് പ്രയാസമാണെങ്കിൽ നമ്മൾക്കിങ്ങനെ ഉണക്ക കൊഞ്ചൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ ഇതുപോലെ അവിയലൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ചോറ് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വറുത്ത കൊഞ്ച് ഞാൻ ഈ പൊന്തം കൈയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു മണമാണ് ഈ അവിയലിന്, അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ സാധാ പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഈ ഉണ്ട പച്ചമുളകുള്ള പാലിൻ്റെ മണമുള്ള ആ പച്ചമുളക് ഇട്ടാൽ നല്ല കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്, അത് ഇഷ്ടപ്പെടുന്നവർക്ക്. ചിലവർക്ക് അത് ഇഷ്ടമല്ലല്ലോ. ഇനി കൊഞ്ചിട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചേക്കാം ഒരു 3-4 മിനിറ്റ്. ഇപ്പോൾ കൊഞ്ചിൻ്റെ മണമൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നല്ലതായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമുക്കത്. ഈ പൊന്തങ്ക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം, ഉടച്ച് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കാക്കിയെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ പൊന്തങ്ക നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പാണിത്, നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പാണിത്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് സിമ്മാക്കി, ഇനി അങ്ങ് ഫ്ലെയിം അങ്ങ് സിമ്മിലാക്കി കൊടുക്കണം. കാരണം അരപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങ് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് അനന്ന് വരാനേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം അങ്ങ് സിമ്മിലാക്കിയിട്ട് വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ മിക്സി അരച്ച മിക്സിയുടെ അതിനകത്തൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്ത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അത്ര ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണ്ട, നല്ല കുറുകി തന്നെ ഇരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ, കട്ടിക്ക് തന്നെ ഇരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട. എനിക്കിപ്പോൾ ചെറിയ ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നതാണ് നല്ലത്, കാരണം ചോറിനകത്ത് പുരട്ടി കഴിക്കാനാവുമ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടായ ഒന്ന് അനന്നാൽ മതി, തിളയ്ക്കാൻ പാടില്ല. കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കി, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല തിളച്ച് വരത്തില്ല, എന്നാൽ ചൂടായ എല്ലാ ഭാഗത്തും അരപ്പൊന്ന്, അരപ്പിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി വരണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതാണ്ട് നമ്മുടെ എല്ലായിടവും നല്ലതായിട്ട് മിക്സായിട്ടുണ്ട്. അരപ്പിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരും, നമുക്ക് ആ മണം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് സ്റ്റൗ ആണെങ്കിൽ അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം. താളിക്കല് ഇതിന് മസ്റ്റായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളിയും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. താളിക്കുന്നതിന് ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഞാൻ ഒരു 3 വറ്റൽമുളക് 2 ആയിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 2 ചെറിയ ഉള്ളി ഇടാം, ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ 2 ചെറിയ ഉള്ളി അരിഞ്ഞിടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം മതി. അപ്പോൾ നമ്മുടെ കൊഞ്ച് അവിയൽ, ഉണക്ക കൊഞ്ച് അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. നമുക്ക് മീൻ കിട്ടാതിരിക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെ ഉണക്ക കൊഞ്ചൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് കണക്കൊത്തിരി അവിയലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ, നല്ല ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു അവിയലാണ് ഉണക്ക കൊഞ്ച് അവിയൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.